സംഗീത സഞ്ചാരി സംഗീത സഞ്ചാരി സംഗീത സഞ്ചാരി നമ്മുടെ ഇന്നത്തെ സംഗീത സഞ്ചാരിയിൽ അതിഥിയായി എത്തിയത് പയ്യന്നൂരിലെ പ്രാന്തപ്രദേശങ്ങളിലെയും ആചാര്യനായ മറുത്തുകളിയുടെയും പൂരക്കളിയുടെയും ആചാര്യനായ ശ്രീ ദാമോദര പണിക്കരാണ്. ദേവസ്ത്രീകളാണ്, പിന്നെ പൂരക്കളി കാമദേവ പൂജയാണ് നടത്തിയിരുന്ന പറയാം. അപ്പോ 18 കന്യകമാര് 18 രാഗത്തിന് പറയും. വല്ലീരംഭയും ഉർവശീം അലഹരി ഉല്ലാസമായി മേനകാ കല്യാണാങ്കി തിലോത്തമ കനകസാമ്യാങ്ങ്യ അങ്ങീയതം മാധുവി ചൊല്ലേറുന്നൊരരുന്ധതി സുഹതരം ചിത്രസ്യലേഖാക്കി ചിത്രലേഖ സ്വർണോകെ ഗുണമുള്ള നാരികളതിൽ കാമാക്ഷി സ്വർണാങ്കിയും എന്നാണ് ആദ്യം പിന്നെ നടിച്ചത്. അതില് പിന്നെ ആദ്യമായിട്ട് ദേവലോകത്തിൽ വെച്ചിട്ട് കാമപൂജ നടത്തി എന്നാണ്. അപ്പോ ഒന്നാമത്തത് അഷ്ടവർണേ സുമാളിം ചാരുഷ്ടി പ്രാസേരുണാംബുജം ഖണ്ഡിതാസാഗരോദ്രങ്കാൽ പുണ്ഡരീകേഷുതനം എട്ടക്ഷരത്തില് പൂവാളി രാഗത്തില് അനുഷ്ഠിപ്പ് എന്ന പ്രാസത്തിൽ ചെന്താമര കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ ആദ്യമായിട്ട് രംഭ നടിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐതിഹ്യം അത് അത് ഞങ്ങൾക്ക് പൂരക്കളിക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് ഗുരുനാഥന്റെ മുഖത്തിൽ നിന്ന് കിട്ടിയത്. അപ്പൊ നാരായണ നാരായണ വാസുദേവ കൈതൊഴുന്നേൻ ആനാമുഖൻ മാനസത്തിൽ വാണുകൊള്ളുവാൻ കുമ്പിടുന്നേൻ കുമ്പിടുന്നു തവ പാദയുഗ്മം വൻപനം ഷൺമുഖ സോദര ഞാൻ ഇമ്പമോടിന്നു രാജയിലിടുന്നോരമ്പുയരുന്നൊരു ഗാഥ ഇപ്പോൾ ഗാഥയോതാൻ വാണിടേണം. ഇതാണ് അനുഷ്ഠി പ്രാന്തത്തിൽ ആദ്യത്തെ പൂരക്കളിയുടെ ചുവട് വെക്കുന്ന പാട്ട്. ഇത് ഏത് രാഗത്തിലാ? പൂവാളി രാഗം. ഇത് പൂവാളി രാഗത്തിൽ? അതെ, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ രാഗം ഒന്ന് മൂടി തരണം. നമ്മൾ എനിക്ക് പാട്ടിലെ കൂടെ ഇങ്ങനെ പാടുന്നതല്ല, കളിക്ക് പാടുന്നതല്ലാതെ മറ്റ് ആവൂല. ആവൂല പറഞ്ഞാല് ശാസ്ത്രീയ സംഗീതം പൂരക്കളിയിലുണ്ടെങ്കിലും ഇന്നത്തെ ശാസ്ത്രീയല്ല അന്നത്തെ ശാസ്ത്രീയം. ഇതാണ് പിന്നെ രണ്ടാമത്തത് നാരായണ ഹരി നാരായണ വാസുദേവ എന്ന് കൈതോഴുന്ന് ഇത് രണ്ടാം തരണം എന്നതിന് പറയാം. പിന്നെ
നാരായണ ഹരി നാരായണ ദാധിക അത് മൂന്നാമത്തെ. അപ്പൊ ഈ നാരായണ ശബ്ദം കൊണ്ടാണ് ഓരോ കടി അതും തുടങ്ങിയതും ഈ രാഗങ്ങളൊക്കെ അതിലേക്ക് കൂടിയാണ്. പിന്നെ നാലാമത്ത് നാരായണ നാരായണ നാരായണായ നമോദാധിക വാസുദേവ നാരായണ നാരായണായ നമോദാധിക നാരായണ എന്നല്ലേ നാരായണ പാടേ. പിന്നെ രാഗത്തിൽ വരുമ്പോഴാണ് താളത്തില് പൊള്ളിക്കാനാണ് അതെ നാരായണ അതിന് അതിന്റെ രാഗവും പിന്നെ താളവും ഒക്കെ കൂടി കലർന്നിട്ടാകുമ്പോ അങ്ങനെ വരുമല്ലോ, അല്ലാണ്ട് രാഗം ശരിയാവില്ലല്ലോ. നാരായണ ശബ്ദം കൊണ്ടാണ് ഇതെല്ലാം ആക്കുന്നത്. പിന്നെ അഞ്ചാമത്തത് നാരായണ ഹരിയോ ഹരി എന്ന നാമത്തെ പാടുന്നു ഞാൻ തത്താധീത വാസുദേവ ഹരിയോ ഹരി എന്ന് വന്നിക്കുകയിലൊഴുന്നേൻ തത്താധീത നന്ദൻ തുടങ്ങിനഗോവന്മാരവർ നന്നായൊരു ദിവസം തത്താധീത ഒന്നൊത്തുകൂടി പറഞ്ഞു വീണ്ടവർ പൂജക്ക് പോവതിനായി തത്താധീത പൂജക്കു വേണ്ടുന്ന സാധനമൊക്കെ പിന്നെ തുടരായി. അപ്പോ അങ്ങനെ ആകുമ്പോള് രാഗം മൂളുമ്പോള് പദങ്ങൾക്ക് ചില നീട്ടവും കുറച്ചിലൊക്കെ അത് രാഗത്തിലുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ നീട്ടുന്നത്. അതെ അതുകൊണ്ടാണ് നീട്ടുന്നത്. അപ്പൊ ഈ പൂരക്കളി പാട്ടും മറുത്തുകളി പാട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് പറയാം, അത് ഈ ലീലണ്ട് പറഞ്ഞിട്ട്. അത് അത് നിങ്ങൾ മറുത്തുകളി പാട്ട് എന്ന് പറഞ്ഞാൽ മറുത്തുകളിക്ക് പദ്യങ്ങളാണ് അവതരിപ്പിക്കുക തുടക്കം. അതിൽ പിന്നെ ഈ പിന്നെ മറുത്തുകളി രണ്ട് പണിക്കന്മാർ തമ്മിലുള്ള സംവാദമാണ് മറുത്തുകളി. ഇതിലും സംവാദമുണ്ട്. ആദ്യമായിട്ട് വന്ദന പദ്യങ്ങളിലും തുടക്കം എല്ലാ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദേവീ ദേവന്മാരെ വന്നിച്ചിട്ട് രംഗത്ത് വന്നിട്ട് ആദ്യം പിന്നെ ഇവര് താംബൂലത്തിലാണ് പരിചയപ്പെടുക. താംബൂലം കൊടുത്തിട്ട് പരിചയപ്പെടും. പരിചയപ്പെട്ടിന് അവിടുന്ന് ഒരു വാദപ്രതിവാദമായി രണ്ട് മണിക്കന്മാർ തമ്മില്. പിന്നെ ദേവീ ദേവന്മാരൊക്കെ തൊഴിൽ വന്നിട്ട് രംഗപ്രവേശം ചെയ്യും. അവിടെയും പിന്നെ പദ്യങ്ങളും ഒക്കെ ഇട്ട് വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ട് അന്ന് രംഗത്തേക്ക് വരിക. രംഗത്തേക്ക് വന്നിട്ട് ദീപവന്ദനയാണ് പിന്നീട്. അദ്യതത്ര സ്ഥിതം ദീപം സർവവ്യാപൃതം മഹോജ്വലം ഹൃദ്യഞ്ച മനസാവാച കർമ്മണാച ഭജാമ്യഹെന്നാണ് മംഗളിക്കാരനായ പണിക്കൽ ഒന്ന് ഒന്ന് ഒരു ശ്രമം ചൊല്ലുക. അത് പിന്നെ ഓരോ ഗുരുനാഥന്മാരും പഠിപ്പിച്ചതിനനുസരിച്ചിട്ട് പദ്യങ്ങൾ മാറും. അതിന് ഓരോ ചോദ്യം ദീപത്തെക്കുറിച്ചും അഗ്നിയെക്കുറിച്ചും പിന്നെ വന്ദനയെക്കുറിച്ചും ഒക്കെ ഒരുപാട് അവിടെ പിന്നെ വ്യാകരണം പിന്നെ തർക്കം തർക്കശാസ്ത്രം ഇതൊക്കെ എല്ലാ അലങ്കാര ശാസ്ത്രം ഒക്കെ വരും. അങ്ങനെയാണ് പിന്നെ വാദപ്രതിവാദം തുടങ്ങുക. പിന്നീട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കെട്ടിത്തൊഴുക എന്നുള്ളതുണ്ട്. കെട്ടിത്തൊഴുതിന് ശേഷം രംഗത്ത് വെച്ചിട്ട് സംസ്കൃത പദ്യങ്ങൾ ചൊല്ലും. അതിന് വന്ദനാപദ്യങ്ങൾ എന്നാ പറയാം. ആ വന്ദനാപദ്യങ്ങൾ ചൊല്ലിയിട്ടാകുമ്പോൾ അതിലും ഒരുപാട് വൃത്തം തുടങ്ങിയിട്ട് പദ്യത്തിന്റെ വൃത്തം തുടങ്ങിയിട്ട് ചോദിക്കും. അതൊക്കെ തുടങ്ങിയിട്ട് അവിടെ നിന്നാണ് അതിന് വാദപ്രതിവാദം നടക്കുക. ഇപ്പോഴത്തെ അതിന് മധ്യസ്ഥന്മാരുണ്ട്. മറുത്തുകളിക്ക് രണ്ടുപേരും പാടുന്നത് മധ്യസ്ഥത ഉണ്ട് അവരോട് അല്ലെ? അല്ല ഇപ്പോഴുണ്ട്, ഇപ്പോഴുണ്ട്. ആ ഇപ്പോഴത്തെ അത് അടുത്ത കാലത്താണ്. നമ്മൾ പണ്ട് കളിക്കുമ്പോഴൊന്നും ഇല്ല. പിന്നെ പയ്യന്റെ ജയ കൃഷ്ണ മാഷൊക്കെ കേട്ടിട്ടുണ്ടോ? എന്റെ മാഷ എന്നെ പഠിപ്പിച്ചു. അതെ, പിന്നെ അദ്ദേഹമൊക്കെ ഇതിന്റെ പിന്നെ ജഡ്ജിമെന്റ് നടത്തിയിട്ടാണ് പണിക്കന്മാർ. പിന്നെ കുറച്ച് വാദപ്രതിവാദമൊക്കെ നടത്തുമ്പോഴേ ലേശം വരുമല്ലോ, വരുമല്ലോ. അപ്പൊ അതിന് മധ്യസ്ഥായിട്ട് നിൽക്കും. പിന്നെ അതിന് തെറ്റുണ്ടെങ്കിൽ അതും തിരുത്തി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് മധ്യസ്ഥം. പിന്നെ ഇപ്പോഴത് കൃത്യമായിട്ട് പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ജഡ്ജിമെന്റ് വെക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഞാൻ കളിമതിയാക്കി. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ മറുത്ത് കളിയുള്ളത്. പിന്നെ ഓരോ ഐറ്റംസ് ഉണ്ട് ഇതിലും. ശക്തി വന്ദന കഴിഞ്ഞാൽ പിന്നീട് പതിനെട്ട് ഇത് ഇത് കളികളാണ് പൂരക്കളികൾ. ആ പൂരക്കളി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ രാമായണത്തെ കുറിച്ചിട്ട് പറഞ്ഞു രാമായണ കളി എന്നാ പറയും, രാമായണം കളി. അതും അത് പിന്നെ ഒരുപാട് അഭ്യാസ മുറകളും മറ്റുമൊക്കെ ഉള്ളതാണ്. അതും കഴിഞ്ഞിട്ട് പിന്നെ സന്ധ്യ ആയാൽ
പിന്നീട് ആണ് പിന്നെ നാട്യശാസ്ത്രത്തെ കുറിച്ചിട്ടും മറ്റും സംസ്കൃതം വന്നിട്ടില്ല. അപ്പൊ നാട്യശാസ്ത്രത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അവിടെയും വ്യാകരണവും തർക്കവും ഒക്കെ ഉണ്ടാവും. ഏതൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും. അലങ്കാരം, വൃത്തം, വൃത്തം പറ്റി ചോദിക്കും. അങ്ങനെ ഏകദേശം ഇന്ന് പത്രം സമയം എടുക്കൂല. മുമ്പ് ഏകദേശം ഒരു രാത്രി ഒരു മണിയാകുമ്പോൾ നാടകം തുടങ്ങുന്നു. നാടകം 64 നാടകമുണ്ട്. മറുത്തുകളി അതെ. ഇപ്പഴൊന്നുമില്ല, ഇപ്പഴൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അന്ന് 64 കളി. വല്ലീരംഭയും ഉർവശി മലഹരി ഉല്ലാസമായി മേനക കല്യാണാംഗി തിരോത്തമ കനകസാമ്യാംഗീയതം മാധുവി ചൊല്ലേറുന്നൊരരുന്ധതി സുഖതരം ചിത്രസ്യലേഖ ഇവരൊക്കെ വന്നിട്ടാണ് നാടകം നടിക്കുക എന്നാ പറയുന്നത്. അപ്പൊ അതിനും സംസ്കൃത പദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പോഴും പിന്നെ ഒന്നുമില്ല. ഇപ്പോഴും എല്ലാം ഒരുതരം എന്താണ് ഇങ്ങനെ കളിച്ചുകൂട്ടുക അത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ പിന്നെ പരമശിവന്റെ യോഗി, പരമശിവൻ ഭിക്ഷ എടുത്ത് നടക്കുന്നതിന് അതിന് യോഗി എന്നാ പറയാം. ആ യോഗിയിലും ഒരുപാട് ആട്ടങ്ങളും ഇതൊക്കെ ഇട്ട് അതൊക്കെ യോഗിയാട്ടം ഒക്കെ പറഞ്ഞ ഒരുപാട് ആട്ടങ്ങളുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. പിന്നെ നാടകത്തിലും മറ്റും 64 നാടകം. ഇന്നിപ്പോ ഇന്നും സമയമില്ല, കൊടുക്കുകയും ചെയ്യില്ല. ഇന്നത്തെ എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടോ എന്ന് തന്നെ പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പിന്നെ യോഗിയില് ആസനസ്ഥന്മാരായിട്ട് ഇരിക്കുക, ആസനസ്ഥന്മാരാവുക എന്നാ പറയാ. അവിടെ ഇരുന്നിട്ട് പിന്നെ തത്വമാനവിത്തിലേയുരൈത്തിരുന്ധുതാനതായി നിത്യമാന ജ്യോതിയായി നിരഞ്ജന സ്വരൂപമായി സത്തതായുരൈത്തുകൊണ്ട് ചിത്തതായ യോഗിയായി സത്വരം ഗണാധിനാഥനദ്വയം തുണക്കവേ. ഇങ്ങനെ രണ്ടുപേരും ഒരുപാട് വൃത്തങ്ങളിൽ പിന്നെ ഇതൊക്കെ കഴിഞ്ഞാല് ആദ്യത്തെ മത്തുകളി കഴിഞ്ഞാൽ രണ്ടാമത്തെ മത്തുകളിക്ക് രാത്രി മുൻപ് രണ്ട് ക്ഷേത്രങ്ങളിലും നാടകം യോഗിയുണ്ടാവും. പിന്നീടത് ഒറ്റ ക്ഷേത്രത്തിൽ മാത്രമായി. ആദ്യം കഴിക്കുന്ന ക്ഷേത്രത്തിൽ മാത്രം നാടകത്തിന് തീരുമാനിക്കും. ഇക്കൊല്ലം ഒരു ക്ഷേത്രത്തിൽ കഴിച്ചാൽ അടുത്ത കൊല്ലം മറ്റേ ക്ഷേത്രത്തിൽ. അങ്ങനെ രണ്ട് പണിക്കന്മാർ തമ്മിൽ ഉള്ള മത്തുകളിയാ പണ്ട്. ഇപ്പോഴെല്ലാം ഒക്കെ വേഗം തീർന്നു. ഇക്കൊല്ലം പിന്നെ ഒന്നും ഉണ്ടായില്ല, മത്തുകളിയേ ഇല്ല. പിന്നെ ഇത് പണിക്കന്മാർക്ക് ഒരുപാട് ചെലവും ഉണ്ട്. പണിക്കന്മാർക്ക് ചെലവുണ്ട്, പൈസ കൊടുക്കുന്നേ ഇല്ല. മുൻപ് ആദ്യം കണ്ട് പിന്നെ പണിക്കാരെ കണ്ടുവെക്കാൻ ക്ഷേത്രത്തിൽ നാട് വരും. അവർക്ക് സത്യം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നിശ്ചയിക്കലെന്ന് പറയും, പിന്നെ നിശ്ചയം. അതിനും ഒരുപാട് ആൾക്കാർ വരും. അത് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും. കൂട്ടിക്കൊണ്ടുപോകാനും കുറെ ആള് വരും. പിന്നെ കൂട്ടിക്കൊണ്ടാക്കൽ എല്ലാം കൂടെ സദ്യ വേണം. അമ്പലക്കാർക്ക് നല്ല ചെലവാണ്. അമ്പലക്കാർക്ക് ചെലവുണ്ട്, ഇല്ലാന്ന് പണം പറയുന്നില്ല. പക്ഷെ പണിക്കർ ഒറ്റല്ല ചെയ്യുന്നത്, ഒറ്റക്ക്. അപ്പൊ അത് ചെയ്തിട്ട് അതിന് ശേഷം അമ്പലത്തിന് പൈസ കൊടുക്കും. അത് പണ്ടത്തെ പൈസ അല്ലേ, ഇപ്പൊ പിന്നെ പൈസ വർദ്ധിച്ചിട്ടുണ്ട്. പണ്ട് ചെറിയ പൈസ കൊടുക്കൂല്ലോ. പണ്ട് നമ്മളൊക്കെ ആദ്യം കളിക്കുന്ന കാലത്ത് എന്നാലും നമുക്ക് പൈസ കിട്ടിയിരുന്നു. പിന്നെ ചെറിയ ക്ഷേത്രങ്ങളിലാണ് കൂടുതൽ മത്തുകളി. അല്ല മത്തുകളി മറ്റേരുണ്ട്, അത് പിന്നെ ആരും അറിയില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല. മൂവാരി ക്ഷേത്രത്തിൽ മത്തുകളി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളില്ല. ഓരോ അന്ന് ജാതീയമായിട്ടുള്ള പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ മത്തുകളി ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ അവരൊക്കെ മതിയാക്കി. അങ്ങനെയൊക്കെയാണ് ഈ മറുത്തുകളിയും പൂരക്കളിയും. ഇതിന്റെ ബന്ധം എങ്ങനെയാണ്? മറുത്തുകളിയും പൂരക്കളിയും അതിന്റെ ബന്ധം എന്താണ്? ഉണ്ടല്ലോ. അതായത് പൂരക്കളിയിൽ വരുന്നതാണ് മറുത്തുകളി. രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിലാണ് മറുത്തുകളിക്കുക. പക്ഷെ പോയ പൂരക്കളി കാണാം അവിടെ ജനങ്ങൾ കൂടണല്ലോ. അപ്പൊ ക്ഷേത്രങ്ങളിലുള്ള ആൾക്കാർ പൂരക്കളി കളിക്കും. പരിക്കാറ കളി എന്നാ പറയുകയും പൂരക്കളി. അത് കളിച്ച് അതിനുശേഷമാണ് മറുത്തുകളിക്ക് പണിക്കന്മാരെ ഒരുക്കി നിർത്തുന്നത്. പിന്നെ അവരെ കഴിയെ അതിന് നാടകാണാലേ ഇവർ കൂടും. നാടക ആട്ടമുണ്ട്.
അധിവസാനം ശൈവക്കൂത്തുകളോ താളരോ വിധമാണല്ലോ വേത്തും അതിങ്കൽ നിന്ന് ചുരുക്കി പ്രത്യേകം 15 വിധത്തിൽ കീർത്തിക്കുന്നു ബുധന്മാരെ നിർവച്ചാദ്യം ശൈവഭ്രാന്തിയാണ്. ശിവഭ്രാന്തി എന്നാ പറയുന്നത് ചിത്തജവ ഈ കഴിപ്പതിനായിട്ട് ഉദ്ധത ബുദ്ധിയ നാടകശാല മധ്യേ മഹനീയാകൃതിമുക്കാന്തൊന്നിച്ചിരുന്ന പിന്നെ ആൾക്കാരിൽ ൂരാന്തകൻ നാടകമാടുവൻ സർക്കാരപൂർവം ദുനിഞ്ഞു ചെന്നാൽ വ്യാഘ്രനും പിന്നെ പാതഞ്ഞേരിയും കൂടി തൃക്കാരീണകൾ വണങ്ങിച്ചൊന്നാർ ചൊന്നാർ വരിന്ദീശ്വരമന്ദാകിനി ചൂടിയിരുന്ന കുന്നശകരാന്തിക ശൈവഭ്രാന്തി എന്നാ തിരുനുത്തം കണ്മതിന്നു ഞങ്ങൾ മുന്നം ബോധിക്കുന്നു മുക്കൂരാരേ എന്നിത്തരം തിരുപാദങ്ങൾ കുമ്പിട്ടു വന്ദിച്ചാതാവസന്മാർക്കു ദേവങ്ങളുടെ നടനമുണ്ട്. ഇങ്ങനെ 64 നാടകങ്ങളുണ്ട്. ശക്തി നാടകം എന്ന് പറയും, 15 ശൈവക്കൂത്ത്, 49 ശക്തി നാടകം എന്നും പറഞ്ഞിട്ടാണ്. അപ്പോ പെണ്ണുങ്ങളെ കഴിച്ചത് അപ്പൊ ഇതൊക്കെ പൂരക്കളിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുക, ഒക്കെ ചെയ്യും. അത് പൂരം തുടങ്ങുന്നതിന് മുമ്പേ പണിക്കാരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇത് പുറത്തെ പന്തലിൽ നിന്ന് ഇതൊക്കെ കളിച്ച് പഠിപ്പിക്കണം അവരെ. അവിടെയുള്ള കുട്ടികളെയും അതിന് അവരെ കൂട്ടിയിട്ടാണ് മറുത്ത് കളിക്കാൻ പോലെ. മറുത്ത് കളി മത്സരമാണല്ലേ? മത്സരം, മറുത്ത് കളി മത്സരം. ഓക്കെയാണ്. ഇതിലെ എല്ലാത്തിനും പൂവാളി രാഗമാണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും പൂവാളി രാഗം തന്നെയാണ്. പൂവാളി ഒന്നും പൂവാളി അഷ്ടവർണ്ണ യജമാന പൂവാളി രാഗങ്ങൾ 18 രാഗമില്ലേ? ഇപ്പ 18 രാഗങ്ങൾ ഉപയോഗിക്കും അല്ലേ? ഇത് കേൾക്കുമ്പോ എല്ലാം ഒരുപോലെ ഉണ്ടല്ലോ. കേൾക്കുമ്പോ ഇതെല്ലാം ഒരുപോലെ ഉണ്ടല്ലോ, അത് ഒരു വ്യത്യാസം മനസ്സിലാവും. അത് ശബ്ദ ഇത് അതിന്റെ വരികളല്ലേ. നാരായണ നാരായണ അത് ഒന്നാം തുടർന്നതിന് പറയാം. നാരായണ ഹരി നാരായണ രണ്ടാം തരം രാഗം മാറി. പക്ഷെ പദങ്ങള് എന്നാ, പക്ഷെ പാട്ടിന് മാറ്റമുണ്ട്. രാഗം വരെ പദങ്ങളൊക്കെ ഒരേ നാരായണ ശബ്ദം കൊണ്ട് തന്നെയാണ്. അതെ, പാട്ടുകൾക്ക് മാറ്റമുണ്ട്. താളം മാറും അല്ലേ? എല്ലാം മാറും. താളവും ചുവടും എല്ലാം എല്ലാം താളം മാറുമ്പോ ചുവടും മാറുമല്ലോ. എല്ലാം മാറും. ചുവട് എല്ലാറ്റിലും നല്ല ആരോഗ്യത്തിന് ഏറ്റവും വെച്ചതാണ് ഊരക്കളി എന്നാ പറയരുത്. ശരീരമൊക്കെ വന്ന അളകും അല്ലേ? ഇനി അടുത്ത തലമുറയോട് എന്താണ് പണിക്കർ സാറിന് പറയാനുള്ളത്? അടുത്ത തലമുറ പിന്നെ നമ്മളൊക്കെ ഞങ്ങളൊക്കെ കളിക്കുന്നതിന് മുമ്പ് നമ്മുടെ വിരുന്നൊക്കെ ഒരുപാട്, അതായത് ഇന്ന് രാവിലെ പിന്നെ ക്ഷേത്രങ്ങളിൽ കളിക്കാൻ പോയാൽ നാളെ 10 മണി 11 മണിയൊക്കെ ആയിട്ടാകുമ്പോ കളി തൊഴുതിട്ട് മടങ്ങൂടും. ഞങ്ങളൊക്കെ കളിക്കുമ്പോ പിന്നെ എന്തായി എന്ന് വെച്ചാൽ രാവിലെ ഉദയത്തിന് കളി തൊഴുകണം. അത്ര വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും 24 മണിക്കൂറും. ഇന്ന് എന്താവും പറഞ്ഞാല് രാത്രി ഒരു 10 മണിക്ക് ഇന്ന് പോയാല് രാത്രി 10 മണി കളി തൊഴുതിട്ട് മറ്റേ ക്ഷേത്രത്തിലേക്ക് എത്തി. ഇനി അതും പോയി. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ ചുരുങ്ങി ചുരുങ്ങി ആയിട്ട് വന്നു, കുറഞ്ഞു കുറഞ്ഞു വന്നു, കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നെ എല്ലാ പിന്നെ കളിയുടെ പേരുണ്ട് ഇന്നത്തെ പണിക്കന്മാർക്ക് അറിയുമോ എന്നറിയില്ല. അങ്ങനെയാണ്. പിന്നെ താളങ്ങൾ ഒരുപടിയുണ്ട്. ഇല്ലത്തെ ഇതാത് ഇല്ലത്തെ ഇതേ ചെയ്താത് ഇതാന്ന് പറഞ്ഞ് നിങ്ങള് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്നിനും പയ്യന്നൂര് മുമ്പ് ഈന്റെ നാടല്ലേ. കേളവത്തും കണ്ടവത്തും ഒക്കെ നാടാണ്. പിന്നെ മമ്പലം, മമ്പലം കണകത്ത്, കണകത്ത് മാവിച്ചേരി, മാവിച്ചേരി. ഇപ്പൊ ഞാനാണല്ലേ ആദ്യമായിട്ട് കളിച്ച ഞാൻ പിന്നെ മമ്പലത്താണ്, മമ്പലത്താണ്. അപ്പൊ അവിടെ അവര് മൂന്ന് ക്ഷേത്ര കളിച്ചാ അന്നത്തെ കളി. പിന്നെ തരിപിടിയായിട്ട് 2 ക്ഷേത്രക്കാരി. ഇത്രയും കാര്യങ്ങള് ഗുരുനാഥന്റെ വായിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് സാറിനും. വലിയ വലിയ നമസ്കാരം. എന്റെ ശിഷ്യന്മാരായിട്ട് ഇന്ന് മറുത്തുകളി രംഗത്ത് 10-15 ശിഷ്യന്മാരുണ്ട്. കുറെ ആളിപ്പോൾ പഠിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെയൊക്കെയാണ്.
ഇത് പാരമ്പര്യമായിട്ട് പോന്നതാണ്, അല്ലാതെ മറ്റേ തറവാട്ടിൽ പോന്നതല്ല. സംഗീത സഞ്ചാരി, സംഗീത സഞ്ചാരി, സംഗീത സഞ്ചാരി. സഞ്ചാരി, സംഗീത സഞ്ചാരി.